നമസ്കാരം എന്റെ പേര് കിരാൻ ഞാനിന്ന് പറയുന്നത് ആഫ്രിക്കൻ ലവ്ബേഡുകളെ പറ്റിയിട്ടാണ് ആഫ്രിക്കൻ സ്വദേശികളായ കുഞ്ഞു തത്തകളാണ് ആഫ്രിക്കൻ ലവ്ബേഡുകൾ ഇവയെ നമ്മുടെ നാട്ടിലെ തത്തകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുഞ്ഞു തത്തകളാണ് അവർ കുഞ്ഞന്മാരാണെങ്കിലും നല്ല ഭംഗിയാണ് ഇവയെ കാണാനായിട്ട് ഇവ ഒരുപാട് ടൈപ്പ് ആഫ്രിക്കൻ ലവ്ബേഡുകളുണ്ട് ബീച്ച് ഫേസ് മാസ്ക്ഡ് ഫിഷർ ലവ്ബേഡ് ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ആഫ്രിക്കൻ ലവ്ബേഡുകളുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവയെ വളർത്തുവാനായിട്ടുള്ള സ്ഥലം ഇവയുടെ ഭക്ഷണം ഇവയുടെ ബ്രീഡിങ് ഇവയൊക്കെ പറ്റിയാണ് അപ്പോൾ ഇവയെ ഒരു ജോഡിയെ വളർത്തുവാനായിട്ട് ഒരു 3 അടി നീളം 1.5 അടി വീതി 2 അടി പൊക്കം ഉള്ള കൂടുകൾ ഇവയെ വളർത്തുവാനായിട്ട് മതിയാവും അതുപോലെ ഇവയെ ഇവയുടെ കൂടുകൾക്ക് ഉപയോഗിക്കാനുള്ള വലകൾ അത് വളരെ കട്ടിയുള്ള വലകൾ വേണം ഉപയോഗിക്കുവാനായിട്ട് കാരണം ഈ പ്ലാസ്റ്റിക് കവർ ചെയ്ത നെറ്റുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവ പെട്ടെന്ന് കൊത്തി മുറിക്കുക അത് നല്ല കട്ടിയുള്ള ചുണ്ടുകളാണ് ഇവയുടെ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടി കൂടിയ വെൽഡ് മെഷീനുകൾ ഉപയോഗിക്കുന്നതാകും നല്ലത് ഈ ഒരു സൈസിലുള്ള കൂട്ടിൽ ഒരു ജോഡിയെ വളർത്തുവാനായിട്ട് സാധിക്കും പിന്നെ ഇവയുടെ ഭക്ഷണം തിന സൂര്യകാന്തി കുരു സഫോളോ ചുവന്ന ചോളം ചോളം പൊടി നെല്ല് ഗോതമ്പ് ഈ വക ധാന്യങ്ങളെല്ലാം ഇവ ഭക്ഷണമാക്കാറുണ്ട് ഇവയ്ക്കുള്ള സീഡ് മിക്സുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പിന്നെ പച്ചപ്പയർ ചെറുപയർ കടല ഇവ കുതിർത്ത് മുളപ്പിച്ചു കൊടുക്കാം കണവനാക്ക് ആപ്പിൾ ആപ്പിളിൻ്റെ തൊലിയും അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം കൊടുക്കാനായിട്ട് അത് നല്ലൊരു ഫുഡാണ് അതുപോലെ പച്ചിലകളാണെങ്കിൽ തുളസിയില നവരയില കുടങ്ങൽ ഈ വക സാധനങ്ങളെല്ലാം നമുക്ക് ഇവയ്ക്ക് ഭക്ഷണം ഇവയുടെ ആൺപെൺ പക്ഷികളെ തിരിച്ചറിയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിനിപ്പോൾ ഉള്ളൊരു മാർഗം DNA സെക്സിംഗ് ആണ് ഇവയുടെ ഫിദർ സാമ്പിളുകളോ ബ്ലഡ് സാമ്പിളുകളോ എടുത്ത് ലാബിലോട്ട് അയച്ചു കൊടുക്കുക അപ്പോൾ അവരത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചൊരു സർട്ടിഫിക്കറ്റോടു കൂടി നമുക്ക് അയച്ചു തരും ആ ഒരു സംവിധാനമാണ് ഇവയുടെ ആൺപെൺ പക്ഷികളെ തിരിച്ചറിയുന്നതിന് നിലവിലിപ്പോൾ ഉള്ളത് അത് കൃത്യതയുള്ളത് അല്ലാതെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ബോൺ ചെക്കിങ്ങിലൂടെ ആൺപെൺ പക്ഷികളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും പക്ഷേ അത് 100% ഉറപ്പ് പറയാൻ പറ്റത്തില്ല തെറ്റുകൾ പറ്റാറുണ്ട് അതിൽ ഇവയുടെ ഇടുപ്പല്ലിൻ്റെ അകലം നോക്കിയിട്ടാണ് അത് മനസ്സിലാക്കുന്നത് അപ്പോൾ പെൺപക്ഷികൾക്ക് ഇടുപ്പല്ലിൻ്റെ അകലം കൂടുതലായിരിക്കും ആൺപക്ഷികൾക്ക് ഇടുപ്പല്ലിൻ്റെ അകലം കുറവായിരിക്കും ഈ വിധത്തിൽ നമുക്ക് അറിയാൻ പറ്റും അത് പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോയി അത് കൃത്യമായിട്ടും സാധിക്കത്തുള്ളൂ അല്ലാതെ നാടൻ രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കൂട്ടിൽ ഒരു 4 ജോഡി പക്ഷികളെ ഇടുക അപ്പോൾ അതേപോലെ തന്നെ 4 കുടങ്ങളോ 4 ബ്രീഡിംഗ് കേജുകളോ കൂടുകളിൽ വയ്ക്കുക അപ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞു വരുന്ന ഇണകളെ മാർക്ക് ചെയ്ത് മാറ്റി സെപ്പറേറ്റ് ഒരു ബ്രീഡിംഗ് കേജിലോട്ട് മാറ്റുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം ആ രീതിയിൽ നമുക്ക് ഇവയുടെ ഇണകളെ തിരിച്ചറിഞ്ഞ് മാറ്റാം പക്ഷേ അതിലും ഇവർ നമ്മളെ കബളിപ്പിക്കാറുണ്ട് 2 പെൺപക്ഷികളും 2 ആൺപക്ഷികളും ഇണകളായി മാറാറുണ്ട് അപ്പോൾ നമുക്കതറിയാൻ പറ്റത്തില്ല ഇവർ പെൺപക്ഷികളാണെങ്കിൽ 10-12 മുട്ടയിടും അടയിരിക്കും പക്ഷെ മുട്ട വിരിയത്തില്ല ആൺപക്ഷികളാണെങ്കിൽ ഇവർ ഇണകളെ പോലെ തോന്നിച്ച് ഇങ്ങനെ പറന്ന് നടക്കും അപ്പോൾ ഇത് കൂട്ടിലൊക്കെ കയറുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ വിചാരിക്കും അത് മുട്ടയിടാൻ കയറുന്നതായിരിക്കുമെന്ന് പക്ഷെ മുട്ടയൊന്നും ഇടത്തില്ല അതങ്ങനെ തന്നെ പറന്ന് നടക്കും അങ്ങനെ നമുക്ക് ഇവയെ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മാറ്റി നമുക്ക് വേറെ പക്ഷികളെ ഇട്ടുകൊടുക്കേണ്ടി വരും അത് ഇവരെ ഈ പക്ഷികൾ പരസ്പരം കാണാതെ വേറെ കൂടുകളിലോട്ട് മാറ്റേണ്ടിയും വരും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവ പെൺകിളികൾ തമ്മിൽ ഇണകളായി കണ്ടു കഴിഞ്ഞാലും ആൺകിളികൾ തമ്മിൽ ഇണകളായി കണ്ടു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു പ്രശ്നം അതിൽ വരാറുണ്ട് അത് കഴിഞ്ഞ് ഇവരുടെ ബ്രീഡിംഗ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മാസം 1 വർഷം ആവുമ്പോഴത്തേക്ക് മുട്ടയിടുവാനായിട്ട് ബ്രീഡിംഗ് കേജുകൾ വെച്ചു കൊടുക്കുന്നതാവും നല്ലത് അപ്പോൾ ഈ ബ്രീഡിംഗ് കേജുകൾ വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അവയ്ക്ക് ഈ ബ്രീഡിംഗ് കേജുകളിൽ ബ്രീഡിംഗ് ബോക്സുകളിൽ അല്ലെങ്കിൽ കരങ്ങളിൽ മരം ചീയതിൻ്റെ പൊടി മെഷീനിൽ മരം പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ പൊടി അത് ഇട്ടു കൊടുക്കുന്നത് നന്നായിരിക്കും അതുപോലെ ഈ മടലിൻ്റെ വെള്ള ഒരു ഭാഗമുണ്ട് മടലിൻ്റെ കട്ടിയുള്ള ആ ഭാഗത്ത് അതിൻ്റെ അകത്തിരിക്കുന്ന ആ വെള്ള ഭാഗം അത് നമുക്ക് ചെറിയ പീസുകളായിട്ട് കൂടുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവ പൊത്തിക്കൊണ്ടുപോയി നല്ല രീതിയിൽ ഇവ കൂടൊരുക്കാറുണ്ട്
അപ്പോ ഓലക്കാൽ ഈ വക ചകിരി നാല് ഈ വക സാധനങ്ങളെല്ലാം നമുക്ക് ഇവയ്ക്ക് കൂടുണ്ടാക്കാനായിട്ട് കൂടുതലിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്തും ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കുവാൻ പറ്റും. അത് എത്രത്തോളം ശരിയാവും എന്നെനിക്ക് അറിയില്ല, എന്നിരുന്നാലും എൻ്റെ അനുഭവത്തിൽ അത് ശരിയായിട്ടാണ് ഇന്നുവരെ കണ്ടിട്ടുള്ളത്. അതായത് പെൺകിളികൾക്ക് മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ് ഈ കൂടൊരുക്കുവാനായിട്ട് ചകിരിനാലും അത് ഈ ഓല മടലിൻ്റെ വെള്ള ഭാഗങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇവ അതിനെ കൊത്തി ചെറിയ പീസുകളാക്കിയിട്ട് ഈ ബാക്ക് വാലിൻ്റെ ആ ഭാഗത്ത് തിരുകി വെച്ചുകൊണ്ട് പെൺകിളികൾ കൂടുകളിൽ പറന്നു പോവാറുണ്ട് കൂടുകളിലേക്ക്. അപ്പോൾ ഇത് ഈ പെൺകിളികളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ആൺകിളി അങ്ങനെ അത് ചുണ്ടിൽ കൊത്തിക്കൊണ്ട് പോകത്തേ ഉള്ളൂ, പക്ഷെ ഇത് ഈ ചെറിയ പീസുകളാക്കിയിട്ട് വീട് ചിറകുകളിൽ പുറകു സൈഡ് വാൽ ചിറകുകളിൽ ഇങ്ങനെ തിരികെ വെച്ചുകൊണ്ട് കൂട്ടിലോട്ട് പറന്നു പോകുന്നുണ്ട്. അങ്ങനെയും പെൺകിളികളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഇവയ്ക്ക് കൂടൊരുക്കാൻ സഹായിക്കാം. പിന്നെ മുട്ടയിടുന്നത് ആറ് മുട്ടകൾ വരെ ഇടാറുണ്ട്. ആറ് മുട്ടകൾ വരെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 23 ദിവസം കൊണ്ട് മുട്ടകൾ വിരിയും. ഒന്നര വിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് വെളിയിലിറങ്ങുന്നത്. മുട്ടയിടുന്നതും അങ്ങനെ തന്നെയാണ്, ഒന്നര വിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും ഇവ ഓരോ മുട്ടകൾ ഇടുന്നത്. അപ്പോൾ ആദ്യത്തെ മുട്ട വിരിഞ്ഞ് ഒരു 10 ദിവസം ആകുമ്പോഴത്തേക്ക് ആദ്യത്തെ കുഞ്ഞ് കണ്ണു തുറക്കും. ഒരു 45 ദിവസം ആകുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങും. ഈ 45 ദിവസം ആകുമ്പോഴത്തേക്ക് ഇവ പുറത്തിറങ്ങി കഴിഞ്ഞാലും ഇവയെ നമ്മൾ വേറെ കൂടുതലോട്ട് മാറ്റാൻ പാടില്ല. കാരണം ഇവ പുറത്തിറങ്ങി തുടങ്ങിയാലും വീണ്ടും ഒരു രണ്ടാഴ്ചയും കൂടെ എടുക്കും ഇവർ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുവാനായിട്ട്, സ്വന്തമായിട്ട് കൊത്തി തിന്നാനൊക്കെ വീണ്ടും ഒരു രണ്ടാഴ്ചയും കൂടെ എടുക്കും. അപ്പം അതുകൊണ്ട് അതും കൂടെ കഴിഞ്ഞതിന് ശേഷം ഇവയെ വേറെ കൂടുകളിലോട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. പിന്നെ ഈ ബ്രീഡിംഗ് സമയത്തൊക്കെ ഇവർക്ക് കുറച്ച് നല്ല ഭക്ഷണം കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഈ എഗ് ഫുഡ്, അതുപോലെ ഈ പച്ചില വർഗ്ഗങ്ങൾ, ഈ പയർ, ഈ വക സാധനങ്ങൾ കുറച്ച് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇറങ്ങാനും ഇത് പേരൻസിനും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുവാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ആഫ്രിക്കൻ ലവ്ബേഡുകളെ ബ്രീഡ് ചെയ്തെടുക്കാം. ഇവയുടെ ഇനങ്ങൾ വേറെ ഒരുപാട് ഇനങ്ങളുണ്ട്, അവയെ പറ്റിയിട്ട് ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റും ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി.